ഭരണഘടനയെ ഇവർ എതിർക്കുന്നത് പലപ്പോഴും ഈ ഭരണഘടന ലിംഗനീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ്. വീട്ടിൽ പോലും വീട്ടിൽ ഒരു അലിഖിതമായ ഭരണഘടനയുണ്ട്. നമ്മൾ കാണുന്ന ഈ അംബേദ്കർ ഉണ്ടാക്കിയ രാജ്യത്തിന്റെ ഭരണഘടന പോലെ തന്നെ അലിഖിതമായ ഒരു ഭരണഘടന നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. ആ ഭരണഘടന ഒരു കാരണവശാലും സ്ത്രീയെ സ്വതന്ത്രയാക്കുന്നതല്ല. ഇടതുപക്ഷക്കാരന്റെ വീട്ടിലും വലതുപക്ഷക്കാരന്റെ വീട്ടിലും ഒരാൾ മുതലാളിയും ഒരാൾ തൊഴിലാളിയുമാണ്. അപ്പൊ അതൊരു അലിഖിതമായ ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയെ ലംഘിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അന്തസത്തയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ അന്തസത്തയെ ഉൾക്കൊള്ളണമെങ്കിൽ 33% സംവരണം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ മാത്രമാണ് ഒരു തേങ്ങൽ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നീക്കുപോക്കൊണ്ട് 33% വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം ഒരു തേങ്ങലാണ്. ഒരു ഭൂരിപക്ഷം പുരുഷന്മാരാണ് മിക്കവാറും അവിടെ. വേദി നിറയെ പുരുഷന്മാരായിരിക്കും, സദസ് നിറയെ പുരുഷന്മാരായിരിക്കും. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ ബോധത്തിൽ നിന്ന് ഞാൻ നിന്നോട് പറയുകയാണ്, ഇന്ന് നീ പോയിക്കോളൂ, കേട്ടോളൂ, വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനുള്ള ഒരു ബോധം, ഒരു ജനാധിപത്യ ബോധം ഇത്രയധികം സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു വിചിന്തനത്തിന് തയ്യാറാകേണ്ടതാണ്. അവർ എന്തെങ്കിലും പോയിട്ട് തിരികെ വരട്ടെ, അവർ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് തിരികെ വരട്ടെ എന്ന് വിചാരിക്കാനുള്ള ഒരു സാംസ്കാരിക ബോധം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ഭരണഘടനയെ ഇത്രയധികം നാമജപ സ്ത്രീകളെ, നാമജപ പുന സ്ത്രീകളെ അവർക്ക് ഇറക്കാൻ പറ്റിയത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട പ്രധാന കാര്യം ശബരിമലകളാണ് എല്ലാവരും എന്നുള്ളത്. വിദ്യാഭ്യാസത്തിലെ ആന്തരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരും. നമ്മൾ എത്ര സാംസ്കാരിക ബോധമുണ്ടെങ്കിലും ഞാൻ ചെല്ലേണ്ടത് എവിടെ, അവൾ ചെല്ലേണ്ടത് എവിടെ എന്ന വേർതിരിവുണ്ടെങ്കിൽ, ഞാൻ കേൾക്കേണ്ടത് എന്ത്, അവൾ കേൾക്കേണ്ടത് എന്ത് എന്ന വേർതിരിവുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സ്ത്രീകൾ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് ഹോംവർക്ക് എഴുതിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പോവുകയാണ് എന്ന് പറയാൻ ചിന്താവിഷ്ണയ സീതയുടെ 100-ാം വാർഷികമാണ്, കെ സരസ്വതി അമ്മയുടെ ജന്മത്തിന്റെ 100-ാം വാർഷികമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അഭിമാനിനിയായ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ച രണ്ടുപേരുടെ 100-ാം വാർഷികം കൂടിയാണിത്. ചിന്താവിഷ്ണയ സീതയുടെയും കെ സരസ്വതി അമ്മയുടെയും ജന്മ ശതവാർഷികങ്ങളാണ്. ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ അലിഖിതമായി അതെല്ലാം നിലകൊള്ളുന്ന വീടുകളുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ പൊളിച്ചുകൊണ്ടല്ലാതെ, ആ ഫാസിസത്തെ പൊളിച്ചുകൊണ്ടല്ലാതെ, നമ്മുടെ വളരെ പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള പെൺകോയ്മ മതത്തിന്റെ അവാന്തര ഭേദങ്ങൾ മാത്രമാണ്. ഈ ആൺകോയ്മ മതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ചോ ലിംഗനീതിയെ കുറിച്ചോ പറയാൻ സാധിക്കില്ല. പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പൊ 100 വർഷം മുമ്പ് ലളിതാംബിക അന്തർജന അനുഭവിച്ച അതേ അവസ്ഥയാണ് ഇന്ന് കനകദുർഗ അനുഭവിക്കുന്നത്. ഒരു വ്യത്യാസമുള്ളത്, കനകദുർഗയുടെ വീട് കനകദുർഗയ്ക്ക് കയറി പോകാം എന്ന് സുപ്രീം കോടതി പറയുകയും വീട്ടിലുള്ള മറ്റുള്ളവർ പ്രതിഷേധിച്ചിറങ്ങി പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ബാക്കി കനകദുർഗ ചെയ്തത് ലളിതാംബിക അന്തർജനം ഘോഷ പരിഷ്കരണത്തിന് പോകുമ്പോൾ പ്രസംഗദക്ഷധാരിയായിട്ടാണ് പോയത്. സാരി അമ്പലത്തിലേക്കാണെന്നുള്ള വേഷത്തിൽ, അമ്പലത്തിലേക്കാവുമ്പോൾ നമുക്ക് വലിയ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അച്ചുകാലിലേക്ക് പൊങ്കാലയിടാനാണെന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീക്കും പോകാം. എന്നാൽ ഇവിടെ ഇന്നും ഇങ്ങനെ ഒരു പുരോഗമന സാംസ്കാരിക ജാഥ വരുന്നുണ്ട്, പോകണമെന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം നോക്ക്, അവിടെ ഇപ്പൊ പോകണ്ട എന്ന് പറയും. ആറ്റുകാലിലേക്കാണെങ്കിൽ പോകാം എന്നുള്ളത് ആറ്റുകാൽ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. കുടുംബത്തിൽ ചെയ്യുന്ന അതേ പുകയും കണ്ണുനീരും മൂക്കുചീറ്റലും തന്നെയാണ് അവിടെയും നടക്കുന്നത്, വഴിയിലാണെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു കാട് വന്നപ്പോൾ ആ കാട്ടിലേക്ക് ഈ മറക്കുട എറിഞ്ഞിട്ട് ഈ ചുറ്റിയ തുണി എടുത്ത് സാരിയായിട്ട് ഉടുത്തിട്ട് അവർ വേദിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ സ്വാതന്ത്ര്യമോഹികളായ കുറെ സ്ത്രീകൾ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. തത്വത്തെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടത്, പുരുഷനെ ഇല്ലായ്മ ചെയ്യണമെന്നല്ല പറയുന്നത്. പുരുഷത്വം എന്ന് പറയുന്ന തത്വത്തെ നമ്മുടെ ഒക്കെ ഉള്ളിൽ നിന്ന്, ആണിന്റെയും പെണ്ണിന്റെയും ഉള്ളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണമെന്നും, അങ്ങനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലാതെ നമുക്ക് ഫാസിസത്തെ കുറിച്ച് സംസാരിക്കാൻ സാധ്യമല്ല എന്നുള്ളതുമായ ഒരു പ്രധാന പോയിന്റ് ലിംഗനീതിയെ കുറിച്ച് പറയുമ്പോൾ പറയാനുണ്ട്. പിന്നെ എഴുത്ത്, സംസ്കാരം, എഴുതുന്നവരെ എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹിറ്റ്ലർ പറഞ്ഞിട്ടുള്ളത് എഴുത്തുകാരെ ചെറുത്താനെ പിടിച്ചു കൊടുക്കണം, പിശാചിനെ പിടിച്ചു കൊടുക്കണം. എഴുത്തുകാരാണ് എല്ലാ നാശങ്ങളും ലോകത്തുണ്ടാക്കുന്നതെന്ന്, മുഴുവൻ സ്ത്രീകളുടെ ലൈംഗിക അവയവവുമായിട്ട് ബന്ധപ്പെട്ട തെറികളാണെന്നും ഞാൻ എന്നെ പോലുള്ളവരൊക്കെ പഠിക്കുന്നത് ഈ ശബരിമല വിഷയം വന്നതിന് ശേഷമാണ്. നാമജപങ്ങളെ, നൂറ്റാണ്ടുകളായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്ന നാമങ്ങളെക്കാളൊക്കെ എത്രയോ കൂടുതൽ തെറികളുണ്ട്. ആ തെറികൾ മുഴുവൻ
സ്ത്രീയുടെ ലൈംഗിക അവയവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശബരിമലയിൽ സ്ത്രീകൾ കയറട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ താഴോട്ട് മുഴുവൻ തെറികളാണ്. ഇത് സ്വന്തം അമ്മയെ കൂട്ടിയിട്ടുള്ള തെറികളാണ്. മാതൃവന്ദനവും പാദപൂജയും ഒക്കെ നടത്തുന്നവർ പറയുന്ന തെറികൾ മുഴുവൻ വിധേയയായ സ്ത്രീയെ അമ്മയായികയും വിധേയയല്ലാത്ത സ്ത്രീയെ ഫെമിനിജി എന്നൊന്നും അല്ല, ഇപ്പൊ മഹിഷി എന്നാണ് പറയുന്നത്. ഈ മഹിഷി എന്നുള്ള വാക്ക് ഉണ്ണി നമ്പൂതിരി മാസികയിലൊക്കെ ഉള്ളതായിട്ട് ശ്രീചിത്രൻ സാർ, ഞാനിവിടെ ഇരുന്ന ഒരു വേദിയിൽ ശ്രീചിത്രൻ അന്ന് സംസാരിച്ചിരുന്നതാണ്. മഹിഷി എന്നുള്ള പദം എവിടെ നിന്നാണ് വരുന്നത്? ആയിട്ടാണ് മഹിഷി എന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച എന്റെ ഒരു വിദ്യാർത്ഥി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ എഴുതി, ഈ മഹിഷിയുടെ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന്. അതായത് എന്നെ എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന, എന്നെ വളരെ ഇഷ്ടമുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്ന, വളരെ സ്നേഹത്തിലിരുന്ന ആ കുട്ടി അന്ന് ഇത്രമാത്രം സംഘപരിവാർ ഒന്നും കയറി വന്നിട്ടില്ലാത്ത ഒരു കാലത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടി വളരെ എന്താ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം വരെ ഒരേ പ്ലേറ്റ് ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം വരെ കഴിക്കുന്ന കുട്ടികളുമായിട്ട് പങ്കിടുന്ന ഒരു അധ്യാപികയായിരുന്നു ഞാൻ. എനിക്ക് എന്നോടെല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചും വിളിക്കാം എന്നുള്ള ആ ബോധം, ഈ ആണത്തെ ബോധം, ഈ മസിൽ ബോധം, ഇത് ഭാരതീയ ചിന്തയുടെ പേരിലാണ് ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണ് തീരുമാനിക്കുക. അത് ഭാരതീയ ചിന്തയാണ് ഏറ്റവും പുരാതനമായ ചിന്ത, സംസ്കൃതമാണ് ഏറ്റവും പുരാതനമായ ഭാഷ, പിന്നെ എല്ലാം ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. ഇവിടെയാണ് പ്ലാസ്റ്റിക് സർജറി, വിനായകൻ ആദ്യം പ്ലാസ്റ്റിക് സർജറി ഗണപതിയുടേത്.